परमानंतम उपदेष्टारम ईश्वरम व्यापकं सर्वलोकानां करणं तं भजाम्यहम् शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां बोधानंदं च कल्याणं लानंतमात्मजं സച്ചിദാനന്തമാത്മജം അച്യുതാനന്ത ഗുരും. ആയുർവേദത്തിൻ്റെ മൗലികതയിലൂടെ പോകുമ്പോൾ കാലം, പ്രത്യേകിച്ച് ആന്തരകാലം, ആന്തരകാലം ദ്രവ്യത്തിലെല്ലാമുണ്ടോ? ഓരോ ദ്രവ്യത്തിനും പ്രകൃതിയാ ഒരു കാലദൈർഘ്യമുണ്ടോ? ഓരോ വസ്തുവും പരിണമിക്കുമ്പോൾ കാലം വരുമോ? മണ്ണ് ദീർഘകാലം മണ്ണായി കിടന്ന ഭൂമി ഉറഞ്ഞ് ലാറ്ററേറ്റ് വെട്ടുകല്ലുകളായി മാറുന്നു. വെട്ടുകല്ല് മൂക്കുന്നുണ്ടോ? പ്രായമാകുന്നുണ്ടോ? കല്ലിനൊരു പ്രായമുണ്ടോ? ഉണ്ടെന്നാണ് പ്രാചീനരൊക്കെ പറയുന്നത്. കല്ലിനെ ജീവനുള്ളതായി സങ്കൽപ്പിച്ച്, കല്ലിന് പ്രായമുണ്ടെന്ന് സങ്കൽപ്പിച്ച്, പ്രായമേറിയ കല്ല്, പ്രായം കുറഞ്ഞ കല്ല് ഒക്കെ വെട്ടാറുണ്ട്. കല്ല് വെട്ടിയെടുക്കുമ്പോൾ വെട്ടുന്നവനും കെട്ടുന്നവനും തമ്മിൽ ബന്ധമുണ്ടായിട്ട് എങ്ങനെ വെച്ച് കെട്ടണം, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രായത്തിനനുസരിച്ച് എങ്ങനെ കെട്ടിടത്തിന് കുഴപ്പം വന്നേക്കാം എന്ന് പ്രായത്തെ ആസ്പദമാക്കിയുള്ള സങ്കല്പങ്ങളുണ്ട്. പ്രായമെത്തിയ വെട്ടുകല്ല് വീണ്ടും മൂത്തു വരുമ്പോൾ, അതിന് പ്രായം കൂടുമ്പോൾ, അത് കൂടുതൽ പ്രായമെത്തിയ മട്ടിയായി രൂപാന്തരപ്പെടുമോ? വീണ്ടും പ്രായം കൂടിയാൽ അത് ഗ്രാനൈറ്റായി, കരിങ്കല്ലായി മാറുമോ? അതിന് വീണ്ടും പ്രായമെത്തുമ്പോഴാണോ മാർബിള് പോലുള്ള ശിലകളായി അത് രൂപാന്തരം പ്രാപിക്കുന്നത്? പ്രകൃതിയിൽ ഇത്തരമൊരു രൂപപരിണാമമുണ്ടെങ്കിൽ, ഇത് പരിണമിച്ച് പരിണമിച്ച് ഒരു ദിനം തിരിച്ചിത് ഈ ഭൂമി വെള്ളത്തിൽ ലയിക്കുമോ? വെള്ളം അഗ്നിയിൽ ലയിക്കുമോ? അഗ്നി വായുവായി തീരുമോ? വായു ആകാശത്തിൽ ലയിക്കുമോ? ഇങ്ങനെയൊക്കെ അവരിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കി സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ ചക്രവും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാലം മുന്നോട്ട് ചെല്ലുമ്പോൾ യുഗത്തിൻ്റെ സ്വാഭാവിക വാർദ്ധക്യത്തിൽ, വാർദ്ധക്യം വന്ന വസ്തുക്കളോട് താല്പര്യം തോന്നുമെന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടിയുടെ ആദിയുഗങ്ങളിൽ ആയുസ് വളരെ കൂടുതലാണെങ്കിൽ, ക്രമേണ ആയുസ് ഓരോ 100 വർഷവും കുറഞ്ഞു വരുമെന്ന്, കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അത് കുറഞ്ഞു വരുന്ന കാലങ്ങളിലെ ദ്രവ്യസഞ്ചയങ്ങൾക്കും ഈ പരിണാമം സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടു. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണോ കാത്തിരുന്ന തങ്ങളുടെ പരിണാമത്തെ മനുഷ്യന്റെ ഇടപെടൽ കൂടുതൽ ഉത്തേജിപ്പിച്ചതുകൊണ്ടാണോ പുതിയതരം കൃഷിയിൽ ആറുമാസം കൊണ്ട് വിളയുന്ന നെല്ലിൻ്റെ സ്ഥാനത്ത് ഒരു മാസം കൊണ്ട് വിളയിക്കാൻ കഴിഞ്ഞത്? ഭൂമിയിൽ തന്നെയുള്ള ദ്രവ്യങ്ങളിൽ ചിലത് ഇവയോട് രാസപരമായി പ്രതിപ്രവർത്തിക്കുവാൻ ചേർക്കുമ്പോൾ അവയുടെ ആയുർദൈർഘ്യത്തെ കുറച്ചു കൊണ്ടുവരുവാൻ മനുഷ്യന് ശാസ്ത്ര കൗതൂഹലം തോന്നിയത് തന്നെ അവൻ്റെ ബുദ്ധിയിലൊരു വാർദ്ധക്യം ജനിച്ചതുകൊണ്ടായിരിക്കുമോ? ബുദ്ധിയിൽ വാർദ്ധക്യം വന്ന് സമൂല സമൂഹത്തെയും മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രളയത്തിനാക്കം കൂട്ടുവാനുള്ള ഒരു ത്വര ശാസ്ത്രമെന്ന പേരിൽ ആധുനിക ശാസ്ത്രകാരന്മാരുടെ മനോമണ്ഡലത്തിൽ ഉദിക്കുകയും അവർ ബഹുമാനിതരായിത്തീരുകയും അവരോടുള്ള ബഹുമാനം കൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന വൈകല്യങ്ങൾ മുഴുവൻ ആസ്വദിക്കുകയും സ്വയമൊന്നിച്ച് മൃത്യുവിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരാത്മഹത്യയുടെ വക്കിലേക്ക് ശാസ്ത്രം ആധുനികമായി മാനവനെ നയിച്ചു കൊണ്ടുപോവുകയാണോ? കാലത്തിൻ്റെ കളിക്കളത്തിൽ കളിക്കുമ്പോൾ മനുഷ്യൻ ചേതനയറ്റ് കാലം നിർവഹിക്കുന്ന വഴിയിലൂടെ മിഥ്യ ന്യൂനാദിയോഗങ്ങളിൽപ്പെട്ട് അറിവില്ലാതെ അറിയാതെ ആരാലോ നയിക്കപ്പെടുന്നത് പോലെ മൃത്യുകോടരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ മൃത്യുവിൻ്റെ നൃത്തമേറ്റുവാങ്ങി അനേക ഭാഷയിൽ വ്യാകരണങ്ങളിൽ ശാസ്ത്രമെന്ന പേരിൽ പടച്ചുവിടുന്നവ വായിച്ചും പഠിച്ചും മനുഷ്യ മസ്തിഷ്കത്തിലെ ഓരോ കോശങ്ങളെയും നിരന്തരം വാർദ്ധക്യത്തിലേക്ക് എത്തിക്കുന്ന ഒരറിവ് പകർന്ന് കൂട്ടത്തോടെയുള്ള ഒരു ആത്മഹത്യയ്ക്ക് ലോകമൊരുങ്ങുന്ന ഒരുക്കത്തിന് മാനവൻ മനോഹരമായിടുന്ന പേര് തന്നെ ആയിരിക്കുമോ ആഗോളവൽക്കരണമെന്നും വിശ്വ വിശാല ജാലകമെന്നും ഒക്കെയുള്ളത് ആലോചനാമസൃണമാണ്. പക്ഷേ ഇന്നലെ പൗരാണികന്റെ ശാസ്ത്ര മാതൃകകളെ പിന്തുടർന്നവൻ അനുഭവിക്കാത്ത ദുരദുഷ്ടങ്ങളായ 1000 സംഘർഷങ്ങളെയും പ്രശ്നങ്ങളെയും ആധുനികൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ശാസ്ത്രമര്യാദയിൽ അച്ഛനെയും അമ്മയെയും അനുസരിച്ചടികൊണ്ട് ജീവിച്ചവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിച്ച് മരിക്കുവാനുള്ള അനുഭവമെങ്കിലും ഇന്നലെയുടെ അച്ഛനമ്മമാർക്കുണ്ടായിരുന്നു എങ്കിൽ ആധുനികതയെ പുലുകി പ്രസവം ആശുപത്രിയിൽ നടത്തി ജനിച്ച കുഞ്ഞിനെ വാക്സിനേഷനുകളുടെയും മറ്റുള്ളവയുടെയും പരിലാളനയിൽ വളർത്തി ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന അന്തരീക്ഷങ്ങൾ നൽകി ഒരു കഞ്ഞിയും പയറും മാത്രം കഴിച്ച് ജീവിച്ച ഇന്നലകളുടെ സ്ഥാനത്തിറക്കുമതി ചെയ്ത് 1000 വൈറ്റമിനുകളും മിനറലുകളും എല്ലാം തീറ്റിപ്പോറ്റി രാവിലെ ആഹാരം കൊടുത്തു വിടുമ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ അതായത് പെറ്റ് പാത്രത്തിൽ അത്
അത് കൊടുത്തു വിടുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് ആദ്യം വാങ്ങിയപ്പോഴുള്ള തൂക്കവും ഇപ്പോഴുള്ള തൂക്കവും തമ്മിലുള്ള വ്യതിയാനം എടുത്താൽ അത്രയും പോളിയെത്തിലിൻ ടെട്രേറ്റ് കുഞ്ഞിൻ്റെ കോശകോശാന്തരങ്ങളിലെത്തിയിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിലെത്തി ഹൈപ്പർ ആക്ടിവിറ്റിയുടെ വരെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ശാസ്ത്രത്തെ വിശ്വസിച്ച് ആഹാരം കഴിക്കാൻ കൊടുക്കുകയും ആഹാരം ശാസ്ത്രത്തിൻ്റെ പാത്രത്തിലാക്കി കൊടുത്തുവിടുകയും കൊടുത്തുവിടുന്ന ആഹാരത്തിന് അവനെ തന്നെ തിന്നാവുന്ന സ്നേഹിക്കെന്ന് ഇംഗ്ലീഷ് നന്നായി ഉച്ചരിക്കാൻ അറിയാത്ത അമ്മ പറയുന്നത് ശരിയാകും വണ്ണം ഇംഗ്ലീഷ് നന്നായി പറയുന്നവർ സ്നാക്സ് എന്നാണ് പറയുക. അവനിപ്പോ 10 മണിക്ക് സ്നേക്കാ കഴിക്കുക, അവനെയാ കഴിക്കുന്നത്. ശാസ്ത്ര മാതൃകയിൽ ഉണ്ടാക്കിയെടുത്ത മൈദ കൊണ്ടുള്ള ന്യൂഡിലുകളും മറ്റും കഴിച്ച് ഇതെല്ലാം പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് പോക്കറ്റിൽ 500 രൂപയും ഇട്ട് വണ്ടിയിൽ കയറ്റി പരിലാളനയോടെ അയച്ച് ലക്ഷങ്ങൾ കൊണ്ട് സീറ്റ് വാങ്ങിച്ച് പഠിപ്പിച്ചു വരുമ്പോൾ അച്ഛനെയും അമ്മയെയും നിഷേധിച്ച് അവനും അവളും സ്വയം ഇണയെ കണ്ടെത്തുകയും നേരത്തെ കൂട്ടി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും വികലമായി ജീവിക്കുകയും അച്ഛനമ്മമാരുടെ പണം കൊണ്ട് ബംഗ്ലാവോ ഫ്ളാറ്റോ വാങ്ങുകയും കാറു വാങ്ങുകയും വിവാഹം നടത്തുകയും ചെയ്ത് ജീവിക്കുമ്പോൾ ഇന്നലെ തല്ലിയ, ഇന്നലെ കുളിപ്പിച്ച് പഠിക്കാൻ വിട്ട, ഇന്നലെ വീട്ടിൽ കരികില പെറുക്കിക്കൊണ്ടെന്ന് കത്തിച്ച് ചൂടുവെള്ളമുണ്ടാക്കാൻ പഠിപ്പിച്ച, ഇത്രയൊന്നും വിദ്യാഭ്യാസം കൊടുക്കാത്ത, ഇത്രയൊന്നും പഠിപ്പിക്കാത്ത, ആധുനിക ശാസ്ത്രത്തെ പിൻപറ്റാത്ത, തൻ്റെ ആചാരങ്ങളെ പിൻപറ്റിയവൻ ആ മക്കളുടെ കയ്യിൽ നിന്ന് സമാധാനത്തോടുകൂടി അന്നവും വെള്ളവും വാങ്ങിക്കുടിച്ച് വാർദ്ധക്യത്തിൽ പരിലാളനയേറ്റുവാങ്ങി മരിക്കുമ്പോൾ ആധുനികനിൽ ഏത് വിദ്യാസമ്പന്നനാണ് തൻ്റെ മകൻ്റെ മകളുടെ കൈകൊണ്ട് അന്ത്യകാലത്തൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു മരിക്കാൻ പറ്റും? അത് കഴിഞ്ഞു മതിയല്ലോ ശാസ്ത്രത്തെ പിൻപറ്റി അഹങ്കാരത്തിൻ്റെ വാതോരാത്ത ജൽപ്പനങ്ങൾ ഉരുവിടാൻ. മാനവസ്നേഹം നഷ്ടപ്പെടുകയും രോഗാതുരതയിലേക്ക് വലിഞ്ഞു നീങ്ങുകയും ചേതനമരവിക്കുകയും ചെയ്യുമാറ് ആന്തരിക കാലത്തെ സംഭ്രമജനകമാക്കിയത് എങ്ങനെ? ഇവിടെ ചിന്തിക്കുമ്പോഴാണ് പ്രാചീനൻ പിൻപറ്റിയ ചിന്താബന്ധുരങ്ങളായ അന്ന് ശാസ്ത്രമെന്നു പറഞ്ഞവയെ തൊട്ടു തലോടി തഴുകി അതിനനുഗുണമായി ജീവിച്ചിട്ട് ആനന്ദം നേടിയതെങ്കിൽ അതിനെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രണേതാക്കൾ വലിച്ചുകൊണ്ടുപോയ വഴിയിൽ 50 സംവത്സരങ്ങൾ നീങ്ങിയപ്പോഴേക്ക് 5000ഉം 6000ഉം സംവത്സരം മാനവസ്നേഹത്തോടെ ജീവിച്ച ഇന്ത്യൻ തലമുറ കേവലം 50ഓ 60ഓ സംവത്സരത്തിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക ശാസ്ത്രവും പേറി പൗരാണികതയെ ചവിട്ടിത്തേച്ച് അധ്യാപകരിലൂടെ ആക്ടിവിസ്റ്റുകളിലൂടെ ആധുനികത പഠിച്ച മതനേതാക്കളിലൂടെ പഠിച്ചും പഠിപ്പിച്ചും വളർന്നപ്പോൾ നിത്യദുഃഖത്തിൻ്റെ നിത്യാന്ധകാരത്തിൻ്റെ നിത്യമായ ആത്മഹത്യയുടെ പടവിലെത്തിയിട്ടുണ്ടോ എന്ന് താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഗൃഹവൈദ്യത്തെയും പ്രാചീനതയെയും പഠിക്കുമ്പോൾ പ്രഥമമായി നാം ചെയ്യേണ്ടത്. പ്രാചീനർ എങ്ങനെയൊക്കെയാണ് ഇത് കണ്ടെത്തിയത്? എന്തായിരുന്നു അവരുടെ അറിവിൻ്റെ
താളക്രമങ്ങൾ. അതെങ്ങനെയാണ് അവർ ജനതയ്ക്ക് കൈമാറിക്കൊടുത്തത്? ഫ്ലക്സ് ബോർഡുകളിലൂടെ, പ്രചരണങ്ങളിലൂടെ, ഭീഷണികളിലൂടെ ഒക്കെ ആയിരുന്നുവോ? അതല്ല, അനുഭവത്തിൽ ഉരുത്തിരിഞ്ഞ വിശ്വാസാധിഷ്ഠിതമായൊരു ലോകത്തിൻ്റെ സ്വഭാവേനയുള്ള വികാസമായിരുന്നുവോ? ഇതൊക്കെയാണ് നാം കാര്യമായി ചിന്തിക്കുന്നത്. തറമെഴുകിയപ്പോൾ, തറ മണ്ണ് തേച്ചപ്പോൾ, മണ്ണ് ബാല്യവും കുറെ കൂടെ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ അത് വെട്ടുകല്ലാക്കുമ്പോൾ നമ്മുടെ മനസ്സും ആ വെട്ടുകല്ലിനൊപ്പം യൗവനത്തിലേക്കും, അത് കരിങ്കല്ലാക്കി മാർബിളിലേക്ക് പോകുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയായിരുന്നുവോ? അതുകൊണ്ടായിരുന്നുവോ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പോലും തൻ്റെ ഭാര്യയുടെ ശ്മശാനത്തിന് മാത്രം മാർബിൾ പതിച്ചത്? ഒരു ശവകുടീരം മനോഹരമായി ഉണ്ടാക്കി മാർബിൾ പതിക്കുമ്പോൾ, ഷാജഹാൻ മാർബിൾ പതിക്കുന്ന കാലത്ത് മുഗളിന്ത്യയിൽ പോലും ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഒരു കല്ലെങ്കിലും മാർബിൾ ഉണ്ടായിരുന്നുവോ? ചരിത്രപരമായ ഒരു അന്വേഷണം നല്ലതാണ്. രാജാക്കന്മാർക്ക് എന്തും കൊണ്ടുവരാൻ കഴിയുമാണ് ആകുമെന്നിരിക്കെ, കരിങ്കല്ല് വരെ ഉപയോഗിച്ചപ്പോഴും എന്തേ അവർ മാർബിൾ ഉപയോഗിച്ചില്ല. ഇന്ന് വീടുകളിൽ ചെന്നാൽ പോലും സാധാരണന്മാരുടെ വീടുകൾ പോലും പതിച്ചിരിക്കുന്നത് മാർബിളിലാണ്. ഇത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും? ഇത് നമ്മുടെ കോശവിഭജനത്തെ എങ്ങനെ ബാധിക്കും? മാർബിൾ പതിച്ച ഒരു മുറിയിൽ ജീവിക്കുന്ന ഒരു ഗർഭിണി പ്രസവിക്കുമ്പോഴുള്ള കുഞ്ഞിന് നേരത്തെ വാർദ്ധക്യമുണ്ടാകുമോ? അതിൻ്റെ കൈകാലുകൾ പിരിഞ്ഞു തിരിഞ്ഞു വരുമോ? അവിടെ ജീവിക്കുന്നവർ കാമവാദം കൂടുമോ? കേരളത്തിൽ ഇന്ന് ആമവാദം, റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് വളരെ കൂടുന്നതിൽ ഇത് ഒരു ഭാഗമായി വികസിക്കുന്നുവോ? മാർബിളിട്ട വീടുകളിൽ താമസിക്കുമ്പോൾ മാർബിൾ ഏതെങ്കിലും തരത്തിലുള്ള റേസ് തരംഗങ്ങളെ വായുവിലേക്ക് വിടുന്നുണ്ടോ? മാർബിളിലേക്ക് വീഴുന്ന എണ്ണയും മാർബിൾ കല്ലുകളിലേക്ക് വീഴുന്ന മഞ്ഞപ്പൊടിയുമൊക്കെ മാർബിൾ ഏതെങ്കിലും അംശങ്ങളെ ആഗിരണം ചെയ്യുകയും അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വാതകങ്ങൾ പുറപ്പെടുകയും ചെയ്യുന്നുണ്ടാകുമോ? നാം ഇനിയും ഇതൊക്കെ പഠിച്ചു. ഒരു സ്പൂൺ മഞ്ഞപ്പൊടി മാർബിൾ പതിച്ച വീടിൻ്റെ കല്ലിൽ പതുക്കെ ഒന്നിട്ടൊന്ന് തൂത്തിട്ട് അത് കഴുകി തൂത്തു തുടച്ച് ആ മഞ്ഞപ്പൊടിയെ പൂർണ്ണമായി പുറത്തേക്ക് കളയാൻ കഴിയുമോ? ആ വലിച്ചെടുത്ത മഞ്ഞൾ, കുർക്കുമിൻ, മാർബിളിൽ പ്രവർത്തിക്കുന്നത് ആരോഗ്യപരമായ നിലയിൽ ഒരു നല്ല വാതാവരണമുണ്ടാക്കിക്കൊണ്ടായിരിക്കുമോ? അതല്ല, ഉത്തമമായ മഞ്ഞളിൻ്റെ അംശം പോലും നമുക്ക് അപകടകരമാകുമാറും മാറ്റിമറിച്ചാണോ നമുക്ക് തരിക ശ്വാസത്തിന്? ഇതൊക്കെയാണ് ഭരണാധികാരികൾ പഠിക്കാൻ ആളുകളെ വിടേണ്ടത്. വോട്ട് തണ്ടാൻ നടക്കുകയും അധികാരത്തിലെത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും അതിന് വഴക്കുണ്ടാക്കുകയും നീ അത്രയും അനുഭവിച്ചു, ഞാൻ ഇത്രയും അനുഭവിച്ചില്ല, അതുകൊണ്ട് നീ അനുഭവിച്ചതിന് നിന്നെ എൻ്റെ കാലത്ത് അകത്തു പിടിച്ചിടും, നീ ഒന്ന് താഴെ ഇറങ്ങി വാ, നിന്നെ അന്ന് ഞാനും പിടിച്ചിടുമെന്ന് ആക്രോശിക്കുന്നതും വായിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരു തലമുറയ്ക്ക് ഭരണാധികാരികളിൽ നിന്ന് അവരുടെ ആരോഗ്യത്തിനുപോത്ബലകമായ അന്തസാര വിഹീനമായ ജീവിതം മാറ്റി അന്തസത്തയുള്ള ജീവിതത്തിലേക്ക് അവരെ നയിക്കാൻ പാകമായ
അറിവും പരിലാളനകളും സുരക്ഷയും എന്ന് ലഭിക്കും. ഇവിടെയാണ് അവർ തറമെഴുകിയപ്പോൾ, തറ മണ്ണ് തേച്ചപ്പോൾ, അത് വെട്ടുകല്ലാക്കി മാറ്റിയപ്പോൾ ഒക്കെ അവർ ശ്രദ്ധിച്ചിരുന്നുവോ? വീട് കൂടുതൽ ആയുസ്സും ആരോഗ്യവും കുഞ്ഞുങ്ങൾക്കുണ്ടാവാൻ, കൂടുതൽ ആനന്ദം ലഭിക്കാൻ പര്യാപ്തമാകും വിധം വീടിൻ്റെ നിർമ്മാണം, അതിൻ്റെ ചുറ്റുപാടുകൾ ഇവയൊക്കെ പരിപാലിച്ചു. തിരഞ്ഞെടുക്കുന്ന ദേശങ്ങൾ ചില പ്രത്യേകതരം ചെടികൾ നിൽക്കുന്ന പറമ്പുകൾ, പഴയ ആളുകൾ വീട് വയ്ക്കാൻ സമയത്ത് സ്ഥലം മുതലായവ നോക്കുമ്പോൾ ആ പറമ്പിൽ നിൽക്കുന്ന ചില ചെടികൾ അവരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുക. ഇവിടെ താമസിച്ചോളെ, ചിലത് കാണുമ്പോൾ അരുതെന്നും, ചില വീടെല്ലാം പണിയാൻ ചെല്ലുമ്പോൾ പട്ടി സ്വച്ഛന്ദമായി ശാന്തമായി കിടന്നുറങ്ങുന്നത് കണ്ട് ചിലർ പറഞ്ഞു കൊടുക്കാറുണ്ടെന്നാണ് പറയുക, ഇത് നല്ല സ്ഥലമാണ്, ശാന്തതയുള്ളത്. ഇങ്ങനെ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ വരെ അവർ പ്രകൃതിയോടിണങ്ങിയൊരു നയം സ്വീകരിച്ചെങ്കിൽ ഇന്ന് നാം എവിടെയെല്ലാമാണ്, എന്തെല്ലാമാണ് കെട്ടിപ്പൊക്കുന്നത്? അത് നമ്മുടെയൊക്കെ ആയുസ്സിനെ മാറ്റിമറിക്കുമോ? നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? നമ്മുടെ കോശങ്ങളെ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കുമോ? അപ്പോൾ കല്ല് മുതലായവ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണമറ്റ പദാർത്ഥങ്ങൾ, വനത്തിൽ നിൽക്കുന്ന പഴങ്ങൾ, അല്പം പോലും ആശ്രയദോഷമില്ലാത്ത, നിമിത്തദോഷമില്ലാത്ത, ജാതിദോഷമില്ലാത്ത പ്രകൃതിയാ വളർന്നു വരുന്ന പഴങ്ങൾ, അവ ഭുജിക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യത്തിൻ്റെ നില, ആനന്ദത്തിൻ്റെ നില, ദുഃഖത്തിൻ്റെ നില, മനുഷ്യൻ ക്ലേശിച്ചും അധ്വാനിച്ചും ഉണ്ടാക്കിയെടുക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും മറ്റൊരു നില. പണത്തെ ആദായമായി കണ്ട് കൃത്രിമമായ ഉൽപാദന പ്രക്രിയയെ സ്വീകരിച്ച് പ്രകൃതിയുടെ താളക്രമങ്ങളെ മാറ്റിമറിച്ച് ഹോർമോണുകളെയും എൻസൈമുകളെയും കൃത്യമായി നൽകി വളർത്തിയെടുക്കുന്ന പച്ചക്കറികളുടെയും പഴങ്ങളുടെയും നില. ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത ആഹാര പദാർത്ഥങ്ങൾ ഇലകളിൽ പാകം ചെയ്ത് പഴമായി, കായായി, തണ്ടായി, ഇലയായി, പൂവായി, വേരായി, കിഴങ്ങായി ഒക്കെ നിൽക്കുന്നതിൽ നിന്ന് ഓരോ പദാർത്ഥങ്ങളും ആഹരിച്ച് പ്രാഥമിക പാകം കഴിഞ്ഞിട്ടുള്ള ആഹാരം മനുഷ്യനിൽ പചിച്ചു വരുമ്പോഴുള്ള കോശവിഭജന പ്രക്രിയയുടെ നില, കാലത്തിൽ അതേ നില തന്നെയാണോ ആ സസ്യങ്ങളെ ആഹരിച്ച് ഒരു പാചകം കൂടെ തങ്ങളുടെ ശരീരത്തിൽ നടത്തി രൂപാന്തരപ്പെട്ട് മാംസമായിത്തീർന്ന പശുവിൻ്റെയും കോഴിയുടെയും പന്നിയുടെയും ആടിൻ്റെയും അതുപോലുള്ള ജീവജാലങ്ങളുടെയും, പുറത്താണെങ്കിൽ പാമ്പിൻ്റെയും പട്ടിയുടെയും എന്നൊക്കെ പറയണം, ഇവിടെ അതിനെയൊക്കെ തിന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു, ഇതിനെയൊക്കെ ആഹരിക്കുമ്പോൾ പ്രാഥമിക പാചനം നടന്നു കഴിഞ്ഞ സസ്യാഹാരവും ഈ ജാന്തവങ്ങളായ ആഹാരവും കോശവിഭജന പ്രക്രിയയിൽ ഒരുപോലെ പെരുമാറുമോ? മാറി മാറി പെരുമാറുമോ? കോശാന്തര യാഥാർത്ഥ്യം അന്വേഷിക്കുമ്പോൾ കോശത്തിൻ്റെ സമയമാവിനി സൈറ്റോക്രോം അതിൻ്റെ സൂചി കറങ്ങുന്നതിനെടുക്കുന്ന സമയത്തെ മാറ്റിമറിക്കുമോ? ഇതൊക്കെ വളരെ നിർണായകമാണ്. ഇപ്പം മാംസപാകത്തിലേക്ക് കടക്കുക, സസ്യങ്ങളും മാംസങ്ങളും പാകം ചെയ്ത് രൂപാന്തരപ്പെട്ട് അവയിൽ നിന്ന് വർണ്ണഭംഗിയുണ്ടാക്കി പോകുന്ന ശ്വാസവും നിശ്വാസവും അന്തരീക്ഷത്തിലെ
ആയിരം ആയിരം വാതകങ്ങളും എല്ലാം ചേർന്ന് ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആഹാര പദാർത്ഥങ്ങളുടെ നില, ഇതെല്ലാം സന്നിവേശിപ്പിച്ച് പഠിക്കുകയും അവയെക്കുറിച്ച് അപഗ്രഥിക്കുകയും അവയെ ലോകോപകാരത്തിനായി സൂത്രവാക്യങ്ങളിൽ എഴുതി വയ്ക്കുകയും ചെയ്ത അസ്മാദൃശന്മാരായ ഋഷീശ്വരന്മാരെ മുഴുവൻ നിഷേധിച്ചും നിന്ദിച്ചും അവരുടെ അറിവുകളെ തമസ്കരിച്ചും ആധുനിക മനുഷ്യൻ കടന്നുപോയ ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും പഠനങ്ങൾ അവന് ജീവിതാനന്ദം നൽകാതിരിക്കുന്നൊരു വേളയിൽ നമുക്ക് ആനന്ദത്തെ നൽകിയ പൂർവസൂരികൾക്ക് നമുക്ക് എല്ലാ നന്മകളും അനുഗ്രഹിച്ച് തരുവാനൊരുങ്ങിയ അകൈതുവ കൃപാനിധികളായ ആ ഉന്നത മനീഷകൾക്ക് നമ്മുടെ നമോവാഗമർപ്പിക്കാം.